കശ്മീർ വിഷയത്തിൽ ഇപ്പോൾ ക്രിക്കറ്റ് പിച്ചിലാണ് വാക്പോര് തകർക്കുന്നത്. ഷഹീദ് അഫ്രീദിയുടെ നാക്കേറിന് ലോങ് ഓൺ സിക്സറിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് നമ്മുടെ ഗൗതം ഗംഭീർ. പാക് ക്രിക്കറ്റർ ഷഹീദ് അഫ്രീദിയും ഇന്ത്യൻ ക്രിക്കറ്ററും ബി ജെ പി എം പിയുമായ ഗൗതം ഗംഭീറും തമ്മിലുള്ള വാക്പോര് ഇപ്പോൾ രൂക്ഷമാണ്. കശ്മീരിന് വേണ്ടി 1 മണിക്കൂർ എന്ന പാക് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം എല്ലാവരും ഏറ്റെടുക്കണമെന്നും 6 സെപ്റ്റംബറിന് താൻ ഇന്ത്യ പാക് അതിർത്തി സന്ദർശിക്കുമെന്നും ഏറ്റവും ഒടുവിൽ ഷഹീദ് അഫ്രീദി ട്വീറ്റിട്ടിരുന്നു. ഈ ട്വീറ്റിനാണ് ഉഗ്രൻ മറുപടിയുമായി ഇന്ത്യയുടെ മുൻ വെടിക്കെട്ട് ഓപ്പണർ ഗൗതം ഗംഭീർ രംഗത്തെത്തിയത്. ചിലർ ക്രിക്കറ്റ് കളിക്കും, എന്നാൽ പക്വതയോ ബുദ്ധിയോ വളരില്ല, അവർ മുതിർന്നവരാവുകയുമില്ല. ഷഹീദ് അഫ്രീദിയെ ലക്ഷ്യമിട്ട് ഗൗതം ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയാണ്. കശ്മീർ വിഷയത്തിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ ട്വിറ്ററിൽ ഏറ്റുമുട്ടലിലാണ് ഇരുവരും. അഫ്രീദിയുടെ പ്രകോപന ട്വീറ്റുകൾക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി നൽകുന്നതിന് ഗംഭീർ മറക്കാറില്ല. രാജ്യസ്നേഹിയായ ഒരു മുൻ ക്രിക്കറ്ററുടെ വികാരത്തോടെ തന്നെയാണ് ഗൗതം ഗംഭീർ ഇത്തരം രാജ്യവിരുദ്ധ ട്വീറ്റിനോട് പ്രതികരിക്കുന്നത്. ക്രിക്കറ്റിൽ രാഷ്ട്രീയം കലത്തിലെന്ന് പല പ്രമുഖ കളിക്കാരുടെയും നിലപാടിന് വിരുദ്ധമായാണ് കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത്. ഷഹീദ് അഫ്രീദിയും ഷുഹൈബ് അക്തറും കശ്മീർ വിഷയത്തിൽ പ്രതികരിച്ചതിന് പിന്നാലെ ക്യാപ്റ്റനായ സർഫ്രാസ് അഹമ്മദും വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. വിഘടനവാദി നേതാക്കളെ കരുതൽ തടങ്കിൽ വെച്ചതും 370-ാം വകുപ്പ് റദ്ദാക്കിയതും ശരിയായ നടപടി അല്ലെന്നാണ് സർഫ്രാസ് അഹമ്മദിൻ്റെ അഭിപ്രായം. ഈദ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കാശ്മീരികൾക്ക് വേണ്ടിയും താൻ പ്രാർത്ഥിക്കുന്നുവെന്നും അവർക്ക് ഇപ്പോഴത്തെ കഠിനമായ അവസ്ഥയിൽ നിന്നും മോചിതരാകാൻ കഴിയട്ടെ എന്നും പാക് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ പറഞ്ഞിരുന്നു. കശ്മീർ വിഷയത്തിൽ ഉചിതമായ നിലപാട് സ്വീകരിച്ച ഐക്യരാഷ്ട്ര സംഘടനയാണ് അഫ്രീദി ആദ്യം വിമർശിച്ചത്. എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിനുള്ള അർഹതയുണ്ട്. ഐക്യരാഷ്ട്രസഭ എന്താണ് ഉറക്കം നടിക്കുന്നത്? കശ്മീരിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ അടിച്ചേൽപ്പിക്കുന്നതെന്നും ഷഹീദ് അഫ്രീദി ആരോപിച്ചിരുന്നു. മുൻ പാകിസ്ഥാൻ താരം ഷുഹൈബ് അക്തറും ഇന്ത്യയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി ഒപ്പമുണ്ടെന്നുമായിരുന്നു റാവൽപിണ്ടി എക്സ്പ്രസിൻ്റെ പ്രതികരണം. എന്നാൽ ഇതിനെല്ലാം അപ്പോൾ തന്നെ ഗൗതം ഗംഭീർ ഗംഭീര മറുപടികൾ നൽകിയിരുന്നു. പതിവ് പോലെ അഫ്രീദി എത്തിയിരിക്കുകയാണെന്നായിരുന്നു ഗംഭീറിൻ്റെ ആദ്യ പരിഹാസം. പ്രകോപനമില്ലാതെ ആക്രമണം, മാനവികതയ്ക്ക് നേരെയുള്ള അതിക്രമമെല്ലാം കാശ്മീരിലുണ്ട്. ഇത് ചർച്ചയാക്കിയ അഫ്രീദി പ്രശംസയർഹിക്കുന്നു. എന്നാൽ ഇവയെല്ലാം ഉള്ളത് പാക് അധീന കാശ്മീരിലാണെന്നും വൈകാതെ തങ്ങളത് പരിഹരിക്കുന്നതായിരിക്കുമെന്നുമായിരുന്നു ഗൗതം ഗംഭീർ ട്വിറ്ററിലൂടെ മറുപടി നൽകിയത്. ഗൗതം ഗംഭീറിൻ്റെ രാജ്യസ്നേഹ കമൻറ്റുകൾ നിരവധി പേരാണ് ലൈക്ക് ചെയ്തിട്ടുള്ളത്. ഗംഭീറിന് അനുകൂലമായി ഒട്ടനവധി കമൻറ്റുകളും വരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.